കേരളയിൽ വിരുദ്ധ കലാപം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ദേശീയപാത വികസനത്തിനെതിരെ യു ഡി എഫ് നടത്തിയ കലാപമാണ്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ തള്ളലൊക്കെ കേട്ട് ലീഗ് അണികൾ യുദ്ധഭൂമിയിലേക്ക് ചാടി ഇറങ്ങി. ഭൂമി പിണറായി പിടിച്ചെടുക്കും, നിങ്ങൾക്ക് തുച്ഛമായ കാശ് തരും എന്നൊക്കെ ലീഗ് വ്യാപകമായി പ്രചരിപ്പിച്ചതോടെ ഭൂ ഉടമകളിൽ പലരും സമരത്തിനിറങ്ങി. ജമാഅത്ത് ഇസ്ലാമിയുടെയും സുഡാപ്പികളുടെയും പിന്തുണയോടെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലാകെ കലാപം വഴിച്ചുവിട്ടു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, വധശ്രമം വരെയുണ്ടായി. ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്, ലൈവായിട്ട് നമ്മൾ കണ്ടതാണ്. മാർക്കറ്റ് വിലയുടെ പല ഇരട്ടി പണം നൽകാമെന്നും പണം കിട്ടിയ ശേഷം മാത്രം ഭൂമി ഒഴിഞ്ഞു തന്നാൽ മതിയെന്നും സർക്കാർ ഭൂമി ഉടമകളെ നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടുത്തിയതോടെ അവർ സർക്കാരിനോട് സഹകരിച്ചു. അവർക്കെതിരായ കേസുകൾ എല്ലാം പിൻവലിക്കാമെന്നും സർക്കാർ ഉറപ്പു നൽകി. നഷ്ടപരിഹാര വിതരണവും ഭൂമി ഏറ്റെടുപ്പും പറഞ്ഞ പോലെ പിണറായി സർക്കാർ പാലിച്ചു. നികുതി ഷീട്ടും റേഷൻ കാർഡും പരിശോധിച്ച് ഭൂമി ഉടമകളുടെയും കുടുംബങ്ങളുടെയും പേരിലുള്ള സമര കേസുകളും പിൻവലിച്ചു. കലാപമുണ്ടാക്കി പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇറങ്ങിയവരുടെ പേരിലുള്ള ഒരൊറ്റ കേസ് പോലും പിൻവലിച്ചതുമില്ല. ഇപ്പോൾ സകല എണ്ണവും കുഞ്ഞാലിക്കുട്ടിയെയും മൗദൂദിയെയും തെറിവിളിച്ച് കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. കേരളിൻ്റെ സർവേക്കല്ല് പറിക്കാൻ പോകുന്ന ചാവേറുകളെ കാണുമ്പോൾ ഈ കഥയാണ് ഓർമ്മ വരുന്നത്. കേരളയിൽ വിരുദ്ധ സമരം നടത്തുന്നവരും കൊള്ളാം, അത് പ്രക്ഷേപണം ചെയ്യുന്നവരും കൊള്ളാം. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുന്നിൽ നിർത്തി പരമാവധി ഇമോഷൻ ബിൽഡ് ചെയ്യുകയാണ് ഇരുസംഘവും. പക്ഷേ സമരത്തിന് പോകുന്നവരുടെ വിവരമില്ലായ്മ തന്നെ മതി സമരം പൊളിയാൻ. കോട്ടയത്ത് നടന്ന സമരത്തിൽ കണ്ടൊരു പ്രഹസനമാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത്. 12 കൊല്ലമായി ലൈഫ് മിഷനിൽ വീടിനപേക്ഷിച്ച് കാത്തിരിക്കുകയാണ്, അത് വന്നിട്ട് മതി കേറയിൽ എന്നതാണ് ഒരു വനിതയുടെ പ്രതികരണം. തെങ്ങേന്നൊന്ന് വീണ് കിട്ടിയാലല്ലേ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് ചോദിച്ചതുപോലെയാണ്. 5 കൊല്ലം മുൻപ് മാത്രം വന്ന ലൈഫ് മിഷനിൽ 12 കൊല്ലം മുൻപേ വീടിനപേക്ഷിച്ചത്രേ. പുരപ്പുറത്ത് കയറി പിന്തുണ പ്രഖ്യാപിക്കലിൻ്റെയും ആക്റ്റീവയിൽ പോയി സമരം പൊളിക്കലിൻ്റെയും വേറൊരു വകഭേദം അത്ര തന്നെ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.